പ്രിയപ്പെട്ട കുട്ടികളെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഇന്ന് ഏപ്രിൽ മൂന്ന് തിങ്കളാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം നാലു ലക്ഷത്തി ഇരുപതിനായിരം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഈ വർഷം പരീക്ഷ എഴുതിയിരുന്നു ഇവരുടെ മൂല്യനിർണ്ണയത്തിനായി എഴുപത് ക്യാമ്പുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി വരെയാണ് എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഇതിനായി സംസ്ഥാനത്തുടനീളം പതിനെട്ടായിരം അധ്യാപകരെ നിയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയുടെ മൂല്യനിർണ്ണയവും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിന് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം അധ്യാപകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എൺപത് ക്യാമ്പുകളാണ് ഉള്ളത് മെയ് ആദ്യവാരം പ്ലസ് ടു മൂല്യനിർണ്ണയം പൂർത്തിയാകും മൂല്യനിർണ്ണയത്തിന് സമാന്തരമായി ബുധനാഴ്ച മുതൽ ടാബുലേഷൻ പ്രവർത്തനങ്ങളും പരീക്ഷാഭവനിൽ ആരംഭിക്കും എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് മെയ് രണ്ടാം വാരത്തോടുകൂടിയും പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് ഇരുപതിനകം മെയ് ഇരുപതാം തീയതിക്കകവും പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയുന്നത് വി എച്ച് എസ് സിയിൽ എട്ട് മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അധ്യാപകരെ വിന്യസിച്ചിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായ ശേഷം പ്ലസ് വണ്ണിന്റെ മൂല്യനിർണ്ണയവും ആരംഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കുള്ള സന്തോഷ വാർത്ത എന്തെന്നാൽ കുട്ടികളിൽ ഭൂരിഭാഗവും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്ന പരീക്ഷകളുടെ സ്കീം ഫൈനലൈസേഷൻ നടത്തി ആൻസർ കി കുട്ടികളെ കണ്ടുകൊണ്ട് മാത്രമാണ് നിർണയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ആകുലതകളും റിസൾട്ടിനെക്കുറിച്ച് ആവശ്യമില്ല മാത്രമല്ല ഈ വർഷം ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് അത് ഏത് രൂപത്തിലാണ് എന്നതിനെ കുറിച്ച് ഉടൻ തന്നെ സർക്കുലർ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏവർക്കും നല്ലൊരു ഒരു വിജയം ആശംസിക്കുന്നു റിസൾട്ടിനെ കുറിച്ച് ബേജാറാവാതെ എല്ലാവരും വെക്കേഷൻ നല്ല രീതിയിൽ ആഘോഷിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്